ആ അപ്പോൾ ഇതിൽ ആദ്യമേ കവറിങ്സ് ഓഫ് ദ ബ്രെയിൻ അറിഞ്ഞിരിക്കണം, അതായത് മെനിഞ്ചസ്. ഓക്കെ, അപ്പൊ അത് പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് ഡ്യൂറ, പിന്നെ അരാക്നോയിഡ്, പിന്നെ പയ. ഓക്കെ, ഇവിടെ കാണാം എന്താ പറയുക, സ്കാൽപ്പ്, പെരിയോസ്റ്റിയം, സ്കള്ളിനോട് ചേർന്നിട്ട് ഡ്യൂറ മാറ്റർ ഉണ്ട്. അതിന്റെ താഴെയായിട്ട് എന്തായിരിക്കും, സബ് ഡ്യൂറൽ സ്പേസ്, പിന്നെ അരാക്നോയിഡ്, പിന്നെ സബ് അരാക്നോയിഡ് സ്പേസ്, പിന്നെ ബ്രെയിൻ. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൂസിഡ് ഇന്റർവെൽ ആ. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൂസിഡ് ഇന്റർവെൽ റിലേറ്റഡ് ടു ഹെഡ് ഇഞ്ചറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വേറൊരു ലൂസിഡ് ഇന്റർവെൽ ഉണ്ട് നമ്മൾ മെഡിക്കൽ സൈക്യാട്രിയിൽ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇൻസെയിൻ ആയിട്ടുള്ള പേഴ്സണിന് ഇടയ്ക്ക് നോർമൽ, ടോട്ടലി നോർമൽ ആവും, ഒരു നോർമൽ പേഴ്സണെ കണക്കാവും. അപ്പൊ ആ സമയത്ത് ഹീസ് ലയബിൾ ഫോർ ഹിസ് ആക്ട്സ് ആൻഡ് ഒഫൻസസ്, അയാൾ എന്ത് ചെയ്യുന്നു അതിന് അയാൾ ഉത്തരവാദിത്വമാണ്. അപ്പൊ അവിടെ മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊരു ക്രിമിനൽ ലോ അത് കണക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ലൂസിഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഹെഡ് ഇഞ്ചറിയെ പറ്റിയാണ്. ഇപ്പൊ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദിസ് ലൂസിഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താ, എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ. ഓക്കെ, എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ ആണ് ഏറ്റവും കോമൺ കോസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ എന്താന്ന് വെച്ചാൽ ആദ്യമേ ഒരു ഹെഡ് ഇഞ്ചറി നടക്കുന്നത്, ഹെഡ് ഇഞ്ചറി നടന്ന് എന്താ പറയാ, ട്രാൻസിയന്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ പേഷ്യന്റ് നോർമൽ ആവും. ഓക്കെ, അങ്ങനെ ഒരു 6-12 മണിക്കൂർ പേഷ്യന്റ് നോർമൽ ആയിട്ട് വീണ്ടും ഒരു അൺകോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ വീണ്ടും അയാളെ കണ്ടീഷൻ ഡിറ്റോറേറ്റ് ആവും. ഓക്കെ, ഹിൽ ഫോൾ ഇൽ അഗൈൻ ആൻഡ് ഹിസ് കണ്ടീഷൻ ഡിറ്റോറേറ്റ്സ്. അപ്പൊ ഈ നോർമൽ ആയിട്ടുള്ള ഈ 6 to 12 hours നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ലൂസിഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ സമയമാണ് മിക്ക പ്രാവശ്യം അൺനോട്ടീസ്ഡും മിസ്ഡ് ആയിപ്പോവും. അങ്ങ് അതുകൊണ്ടാണ് കോംപ്ലിക്കേഷൻസ് അറൈസ് ചെയ്യുന്നത്. ഇനി ഈ നോർമൽ ആയിട്ടുള്ള ടൈം എന്ന് പറയുമ്പോൾ എന്താ, ആ സമയത്ത് എന്താ നടക്കുന്നത്, ആ സമയത്ത് ഈ നമ്മളെ ഈ ഹെമറ്റോമ ഫോം ചെയ്തത് എക്സ്പാൻഡ് ആയിട്ട് ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുന്നുണ്ട്. ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടിയിട്ട് കോണിങ് ആൻഡ് എഫക്ട് വരുന്നുണ്ട്, അത് അടുത്തത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ പാത്തോളജി എടുക്കുവാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമയുടെ പാത്തോളജി ഇവിടെ പറയുന്നത്. അപ്പൊ കോമൺ സൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടെമ്പറോ പരേറ്റൽ റീജിയൻ ആയിരിക്കും, ആ ടെമ്പറൽ ലോബിന്റെ സൈഡിലായിരിക്കും. കോമൺ വെസൽ ഇൻവോൾവ് എന്ന് പറയുന്നത് മിഡിൽ മെനിഞ്ചൽ ആർട്ടറി ആയിരിക്കും, മിഡിൽ മെനിഞ്ചൽ വെസൽസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ ഒരു ട്രോമ ഉണ്ടായി, ട്രോമ ഉണ്ടായിട്ട് ടെമ്പറൽ ബോൺ ഫ്രാക്ചർ ആയി. അപ്പൊ അതിന്റെ താഴെയുള്ള ഈ മിഡിൽ മെനിഞ്ചൽ വെസൽസ് എന്ത് പറ്റും, വെസൽസ് റപ്ചർ ആവും. വെസൽസ് റപ്ചർ ആയിട്ട് ബ്ലീഡിംഗ് തുടങ്ങും. ഓക്കെ, ഈ ബ്ലീഡിംഗ് തുടങ്ങിയിട്ട് ആദ്യമേ ബ്ലീഡിംഗ് ഔട്ട്വേർഡ്സിലോട്ടായിരിക്കും പോകുന്നത്, അതായത് എന്താ, ടുവേർഡ്സ് സ്കാൽപ്പ്, അതിനൊക്കെ ടെമ്പറാലിസ് മസിലിലോട്ടായിരിക്കും ഇത് പോകുന്നത്. അങ്ങനെ ഒരു ഹെമറ്റോമ ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആദ്യമേ ഒരു ചെറിയ ഹെമറ്റോമ ആയിരിക്കും, പിന്നെ ഈ ഗ്രാജുവലി എന്താ, ഇത് വലുതായി വലുതായി വരും. നമുക്ക് ഞാൻ പറഞ്ഞു ഈ സ്കള്ളും ഡ്യൂറയും തമ്മിൽ നല്ല അതറന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ വലുതായി കൊണ്ടിരിക്കുമ്പോഴും എന്ത് പറ്റും, ഈ ഡ്യൂറ ഈ സ്കള്ളിൽ നിന്ന് ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് സ്ട്രിപ്പായി ഇറങ്ങി വരും. ഓക്കെ, സ്ട്രിപ്പിംഗ് വരും. അങ്ങനെ ഒരു 6-12 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മളെ ഈ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ അങ്ങ് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയിട്ട് എന്താ പറ്റും, ഇത് ഇങ്ങനെ ഹെമറ്റോമ വലുതാവുമല്ലേ, അപ്പൊ നമ്മളെ ഇൻട്രാക്രാനിയൽ പ്രഷറും അതിനോടൊപ്പം വലുതാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവസാനം ഈ ഇൻട്രാക്രാനിയൽ പ്രഷർ വലുതായിട്ട് ഈ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമയുടെ എഫക്ട്, അതായത് നമ്മൾ പറഞ്ഞു ലൈക് നോർമൽ ടൈം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കണ്ടീഷൻ ഡിറ്റോറേറ്റ് ആവുന്നില്ലേ, ആ ഡിറ്റോറേറ്റ് ആവുന്ന സമയത്ത് നടക്കുന്നതാണ് ഈ കോണിംഗ് എന്ന് പറയുന്നത്, കോണിംഗും അതിന്റെ എഫക്ട്സും. ഓക്കെ, ഈ കോണിംഗും എഫക്ട്സ് എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ കോണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ബ്രെയിൻ ഹെർണിയേഷൻ ആണ്. ഓക്കെ, ബ്രെയിൻ ഹെർണിയേഷൻ. അപ്പൊ ഇതില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് രണ്ട് ഹെർണിയേഷൻ ആണ്. ആദ്യത്തെ ഹെർണിയേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ആദ്യത്തെ ഹെർണിയേഷൻ എന്ന് വെച്ചാൽ ഇത് ഇവിടെ ടെമ്പറൽ ലോബാണ് ഉള്ളത്. ഓക്കെ, ഇത് ടെമ്പറൽ ലോബിന്റെ അൺഗസ് പോർഷൻ ആണ്. അപ്പൊ ഈ അൺഗസ് പോർഷൻ, ഈ ടെമ്പറൽ ലോബ്, അൺഗസ് പോർഷൻ ഓഫ് ടെമ്പറൽ ലോബ് ഇരിക്കുന്നത് സൂപ്രാടെൻഡോറൽ കമ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ഇത് ഇവിടെ ഉള്ള ടെൻഡോറൽ ഹയറ്റസ് ഈ കൂടെ താഴോട്ട് ഇറങ്ങി വരും. ഓക്കെ, അതൊരു ഹെർണിയേഷൻ ആണ്. അങ്ങനെ ഇറങ്ങി വരും. പിന്നെ വേറൊരു ഹെർണിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സെരബല്ല റീജിയൻ ഇല്ലേ, ഈ സെരബല്ല റീജിയൻ ഈ ഫോറമൻ മാഗ്നത്തിൽ കൂടെ താഴോട്ട് ഇറങ്ങി വരും. ഓക്കെ, ഇത് വേറൊരു ഹെർണിയേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഹെർണിയേഷൻ ഉണ്ട്. ഈ രണ്ട് ഹെർണിയേഷനും സെപ്പറേറ്റ് എഫക്ട്സ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഓരോ എഫക്ട് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞു പറയാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. കോണിംഗ് ആണ് സംഭവം. കോണിംഗ് എന്ന് വെച്ചാൽ ബ്രെയിൻ ഹെർണിയേഷൻ ആണ്. ഒന്നുമില്ല, ഹെർണിയേഷൻ, ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഹോളി കൂടെ ഇറങ്ങി വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ബ്രെയിനിൽ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് ഈ ഹെർണിയേഷൻ എന്ന് പറയുന്നത്. ഹെർണിയേഷൻ. ഇനി ഇപ്പൊ ഇതാണ് ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. ഇത് ടെമ്പറൽ ലോബാണ്. ഇപ്പം ഇതിന്റെ
ഒരു പോർഷൻ ആണ് അൻകസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അൻകസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ടെൻഡോറിയൽ ഹയാറ്റസ് എന്നുണ്ട്. ഈ ടെമ്പറൽ ലോബിന്റെ അൻകസ് പോർഷൻ എന്ന് പറയുന്നത് സൂപ്രാ ടെൻഡോറിയൽ കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം താഴെ എന്താ ടെൻഡോറിയൽ ഹയാറ്റസ് ഉണ്ട്. ഈ ടെൻഡോറിയൽ ഹയാറ്റസ് ഈ കൂടെ അത് താഴെ ഇറങ്ങും. മനസ്സിലായോ? ഓക്കെ, അത് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളത് എന്താ, മിഡ് ബ്രെയിൻ. താഴത്തെ മിഡ് ബ്രെയിനിലോട്ട് ഇറങ്ങി വരും. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇത് മിഡ് ബ്രെയിനെ പുഷ് ചെയ്യാൻ തുടങ്ങും അങ്ങോട്ട്. അത് വേറെ അത് പിന്നെ പറയാം. ഓക്കെ, അത് അതൊരു ഹെർണിയേഷൻ, അറിഞ്ഞിരിക്കേണ്ട ഒരു ഹെർണിയേഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഒരു സെറബല്ലാർ ഹെർണിയേഷൻ ആണ്. എന്ന് വെച്ചാൽ ഈ സെറബല്ലാർ പോർഷൻ ഉണ്ടല്ലോ, അത് ഫോറമൻ മാഗ്നത്തിൽ കൂടെ ഹെർണിയേറ്റ് ചെയ്യുന്നത് താഴോട്ട് വരും. അത് നമ്മുടെ ബ്രെയിൻ സ്റ്റെമിലോട്ട് വന്ന് പുഷ് ചെയ്യാൻ തുടങ്ങും, ബ്രെയിൻ സ്റ്റെമിലോട്ട്. ഓക്കെ, ബ്രെയിൻ സ്റ്റെമിലോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങും. അതാണ് രണ്ട് അറിഞ്ഞിരിക്കേണ്ട ഹെർണിയേഷൻ. ഇനി ഇത് രണ്ടിനും സെപ്പറേറ്റ് എഫക്ട്സ് പറയുന്നുണ്ട്, ഇത് കാരണം എന്താ ഉണ്ടാവുന്നതെന്ന്. അപ്പൊ ആദ്യമേ നമുക്ക് ഇത് പറയാം, കണ്ടോ, കോണിംഗ് അൻകസ് ഓഫ് ടെമ്പറൽ ലോബ് ത്രൂ ടെൻഡോറിയൽ ഹയാറ്റസ്, പിന്നെ സെറബല്ലാർ ത്രൂ ഫോറമൻ മാഗ്നം. ഓക്കെ, ആദ്യമേ നമുക്ക് ഈ ഇതിന്റെ പറയാം, അൻകസിന്റെ എന്താ സംഭവം നടക്കുന്ന പറയാം. അപ്പൊ ഇവിടെ അങ്കൽ ഹെർണേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അൻകൾ ഹെർണേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് താഴോട്ട് വന്നു. താഴെ ഇവിടെ എന്താ ഉള്ളത്, മിഡ് ബ്രെയിൻ ആണോ ഉള്ളത്. ഈസ് ദ ബ്രെയിൻ, മിഡ് ബ്രെയിൻ പോൺസ് മെഡില്ല. ഓക്കെ, അപ്പൊ ഈ മിഡ് ബ്രെയിന് വന്നിട്ട് ഈ ഈ അൻകസ് ഈ പോർഷൻ എന്തെന്ന് അറിയോ, ഈ മിഡ് ബ്രെയിൻ ലെഫ്റ്റ്, ഇപ്പം റൈറ്റ് ലെഫ്റ്റ് ഇതിനെ ഇങ്ങോട്ട് തള്ളും, ഈ റൈറ്റിലോട്ട് ഇങ്ങനെ തള്ളും. ഓക്കെ, ഈ മിഡ് ബ്രെയിൻ അങ്ങോട്ട് തള്ളുവാണ്. അങ്ങനെ തള്ളുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ ഒരു നോച്ച് ഉണ്ട്, ഇവിടെ ഒരു നോച്ച് ഉണ്ട്. അതിന്റെ പേരാണ് എന്താ, കെർണോഹൻസ് നോച്ച് എന്ന് പറയും. ഓക്കെ, കെർണോഹൻസ് നോച്ച്, കെർണോഹൻസ് നോച്ച് എന്ന് പറയും. പിന്നെ ഇവിടെ ഇവിടെ തന്നെ ടെൻഡോറിയം സെറബല്ല ഉണ്ട്. ടെൻഡോറിയം സെറബല്ല എന്ന് പറയുമ്പോ ടെൻഡോറിയ സെറബല്ല ഉണ്ട്. പിന്നെ അപ്പം ഈ മിഡ് ബ്രെയിൻ ഇങ്ങോട്ട് പുഷ് ആവുന്നോണ്ട് എന്ത് പറ്റും, ഈ ടെൻഡോറിയം സെറബല്ലേക്ക് കയറിക്കൊണ്ടിട്ട് അത് ഇഞ്ചുർ ആവും, ആ മിഡ് ബ്രെയിൻ ഇഞ്ചുർ ആവും. ഓക്കെ, ആ മിഡ് ബ്രെയിൻ, ഇനി നമുക്ക് ജസ്റ്റ് മിഡ് ബ്രെയിനിന്റെ സ്ട്രക്ചർ ഒന്ന് പറയാം. ഈ മിഡ് ബ്രെയിൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഇതേ കൂടെ എന്താ പറയാ, കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ് പോകുന്നുണ്ട് ഇല്ലേ. ഓക്കെ, കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ് പോകുന്നുണ്ട്. അതിനൊക്കെ നടുക്ക് ഒക്കുലോ മോട്ടോർ ന്യൂക്ലിയസും ഉണ്ട്, ക്രാനിയൽ നെർവും പോകുന്നുണ്ട്, തേർഡ് നെർവ് ഒക്കുലോ മോട്ടോർ നെർവും പോകുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ആ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നമ്മൾ പറഞ്ഞു ഇവിടെ ഇത് പുഷ് ആവുന്നു, ഇഞ്ചുർ ആവുന്നെന്ന് പറഞ്ഞു. ഇഞ്ചുർ ആവുമ്പോഴത്തേക്ക് നാച്ചുറലി എന്താ സംഭവിക്കും, ഈ റൈറ്റ് ഭാഗത്തേക്ക് കൂടെ പോകുന്ന ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ് ഉണ്ടല്ലോ, ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്സ് അത് ഇഞ്ചുർ ആവും, അത് ഇഞ്ചുർ ആവും. ഈ റൈറ്റ് ഭാഗത്തൂടെ പോകുന്ന അത് ഇഞ്ചുർ ആവും. അത് കണക്ക് തന്നെ ഈ ഒക്കുലോ മോട്ടോർ നെർവ് ഇല്ലേ, ഒക്കുലോ മോട്ടോർ നെർവ് അതും ഇഞ്ചുർ ആവും. ഓക്കെ, അപ്പം ഈ നമ്മളിപ്പോ റൈറ്റ് സൈഡിലുള്ള കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആണെന്ന് പറഞ്ഞു ഇഞ്ചുർ ആവുന്നു. അപ്പം ഏത് സൈഡിലായിട്ട് വരും ലീഷൻ, അതായത് ഹെമി പാരസിസ്? ലെഫ്റ്റ് സൈഡിൽ വരും. കാരണം എന്താ, ഇപ്പത്തിപ്പോ ഡിക്കോസേഷന് മുമ്പേ ആണ് നടക്കുന്നത്, ഡിക്കോസേഷൻ മെഡുലയിലല്ല നടക്കുന്നത്, അതിന് മുമ്പേ ആണ്. അതാണ്ട് കോർട്ടെക്സിലുള്ള അതേ എഫക്റ്റ് ആണ്. അപ്പം എന്താ, ഈ ഈ സൈഡിലായിട്ട് വരും ഹെമി പാരസിസ്, ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. അതായത് ഈ നമ്മുടെ ഹെമറ്റോമ ഉള്ള അതേ സെയിം സൈഡില്, ഹെമറ്റോമുള്ള അതേ സെയിം സൈഡിലായിട്ട് വരും ഈ ഹെമി പാരസിസ്. ഈ ക്രാനിയൽ നെർവും അതേ കണക്ക് തന്നെയായിരിക്കും. ക്രാനിയൽ നെർവ് എന്താ എഫക്ട് ചെയ്യുന്നുണ്ട്, പ്യൂപ്പുലറി അബ്നോർമാലിറ്റീസ് ആണ് ഉണ്ടാവുന്നത്. അതും ഏത് സെയിം, ഏത് സൈഡിലായിരിക്കും, സെയിം സൈഡിലായിട്ടുള്ള തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ ഇതിന് എന്താ ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല, ഇതിന് ഫോൾസ് ലോക്കലൈസിങ് സൈൻ എന്നാണ് പറയുന്നത്. കാരണം എന്താ, സെയിം സൈഡിൽ വരുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് അല്ലല്ലോ സബ്ഡ്യൂറൽ ഹെമറ്റോമ വന്നിട്ട്, സെയിം സൈഡിൽ വരുന്നുണ്ട്. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പം അത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു പേരാണ് കെർണോഹൻസ് നോച്ച് എഫക്ട് എന്ന് പറയും. ഓക്കെ, കെർണോഹൻസ് നോച്ച് എഫക്ട് എന്ന് പറയാൻ കാരണമൊന്നുമില്ല, കാരണം ഇവിടെ ഉള്ള ആ ഒരു ഏരിയയുടെ പേര് കെർണോഹൻസ് നോച്ച് എന്നാണ്. അപ്പം ഇത് ആ അങ്ങോട്ട് പുഷ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പേരിട്ട് കെർണോഹൻസ് നോച്ച് എഫക്ട് എന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ,
അതാണ് ഇവിടെ പറയുന്നത് കണ്ടോ, ഹെമി പാരസിസ് പ്യൂപ്ലറി അബ്നോർമാലിറ്റീസ് ഓൺ സെയിം സൈഡ്. ഓക്കെ, കർണോഹൻസ് നോച്ച് എഫക്ട്. ഈ പ്യൂപ്ലറി അബ്നോർമാലിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഹച്ചിസോണിയൻ പ്യൂപ്പിൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹച്ചിസോണിയൻ പ്യൂപ്പിൾസ്, ഹച്ചിസോണിയൻ പ്യൂപ്പിൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമേ എന്താ പറയാ, ആദ്യമേ പ്യൂപ്ലറി കൺസ്ട്രക്ഷൻ കാണും. ആദ്യമേ പ്യൂപ്ലറി കൺസ്ട്രക്ഷൻ കാണും. കാരണം എന്താ, എന്തായാലും ആ തേർഡ് നെർവ് ഇറിറ്റേറ്റ് ആവണം, തേർഡ് നെർവിനെ എഫക്ട് ചെയ്യുവാണ്. അപ്പൊ ഒരു കൺസ്ട്രക്ഷൻ ആയിട്ട് വരും ആദ്യമേ. പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും, ഈ കൺസ്ട്രക്ടർ തന്നെ അങ്ങ് പാരലൈസ് ആയി പോകും. ഈ കൺസ്ട്രക്ടർ പാരലൈസ് ചെയ്യുമ്പോൾ പിന്നെ ഒന്നുമില്ല, പ്യൂപ്ലറി ഡൈലേറ്റ് ആയിട്ടിരിക്കും, പ്യൂപ്ലറി ഡൈലേഷൻ വരും. ഓക്കെ, പ്യൂപ്ലറി ഡയലേഷൻ. അപ്പൊ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, ഡയലേഷൻ വരും, പിന്നെ അവസാനം എത്രത്തോളം പോകും, അവസാനം ഇഷ്കീമിയ അടിക്കും. ഇഷ്കീമിയ അടിക്കുമ്പോഴത്തേക്ക് എന്താവും, അൺകോൺഷ്യസ് ആവും. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്ന് പറഞ്ഞിട്ടുള്ള ഹച്ചിസോണിയൻ പ്യൂപ്പിൾസ് എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ഇത് ഇത്രയും വരുന്ന എന്തിന്റെ എഫക്റ്റ് ഉണ്ടാ, ഈ ടെമ്പറൽ ലോബിന്റെ അൺകസ് ഹെർണേറ്റ് ആവുന്നുണ്ട്, ആ കോണിങ് നടക്കുന്നുണ്ടാണ് ഇത്രയും നടക്കുന്നത്. ഓക്കെ, ഈ ഇതിന്റെ സംഭവം എഫക്റ്റ് ആണ് ഇത് മൊത്തം. ഇനി അടുത്ത ഒരു ഹെർണേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, സെറബെല്ലാർ ത്രൂ ഫോറമൻ മാഗ്നം എന്ന് പറഞ്ഞു ഇല്ലേ, സെറബെല്ലാർ ത്രൂ ഫോറമൻ മാഗ്നം. അപ്പൊ അതുകൊണ്ട് വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നതാണ് കുഷിംഗ് സ്ട്രൈഡ് എന്ന് പറയും. ഓക്കെ, അത് പറയാം. ഇതിപ്പോ നമ്മള് സെറബെല്ലാർ ഇതിൽ കൂടെ താഴെ കൂടെ വന്ന് എന്നിട്ട് എന്താ പറ്റും, ഇവിടെ ബ്രെയിൻ സ്റ്റെം ആണ് ഇരിക്കുന്നത്. ഓക്കെ, ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ പോൺസ് മെഡുല്ല. അപ്പൊ പോൺസ് മെഡുല്ല ഇവിടെയാണ് എന്തൊക്കെ കൂടുതൽ, ഇവിടെ ഉള്ളത് എന്തൊക്കെയാ, വാസോമോട്ടോർ സെന്ററും റെസ്പിറേറ്ററി സെന്ററും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇതിനെ ചെന്ന് കംപ്രസ് ചെയ്യും, ഈ ബ്രെയിൻ സ്റ്റെമിനെ ചെന്ന് കംപ്രസ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ റെസ്പിറേറ്ററി സെന്ററും ഈ വാസോമോട്ടോർ സെന്ററും ഒക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ഇത്. അതിന്റെ എഫക്റ്റ് ആയിട്ട് എന്ത് വരും, എന്താ പറയാ, ബ്രാഡികാർഡിയ, റെസ്പിറേറ്ററി ഇറെഗുലാരിറ്റീസ്. ഓക്കെ, ബ്രാഡികാർഡിയ, റെസ്പിറേറ്ററി ഇറെഗുലാരിറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ വരും. ഇതാണ് ഇവിടെ, ഇതാണ് കുഷിംഗ് സ്ട്രൈഡ് എന്ന് പറയുന്നത്. കുഷിംഗ് സ്ട്രൈഡ് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഇനിയിപ്പം ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എഴുതാൻ പറ്റിക്കും. അതായത് ലൂസിഡ് ഇന്റർവൽ കഴിഞ്ഞ് എന്തൊക്കെയാ വരുന്നത്, ആദ്യമേ ലൂസിഡ് ഇന്റർവൽ വന്നു, പിന്നെ അതിനുശേഷം കുഷിംഗ് സ്ട്രൈഡ് എഴുതാം. അതായത് കുഷിംഗ് സ്ട്രൈഡ് പറഞ്ഞിരിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ, ബ്രേഡികാർഡിയ, ഇറെഗുലർ റെസ്പിറേഷൻ, പിന്നെ നമ്മളെ ഹച്ചിസോണിയൻ പ്യൂപ്പിൾസ്, പിന്നെ നമ്മൾ പറഞ്ഞ ഹെമി പാരസിസ്. ഓക്കെ, ഹെമി പാരസിസ്, പ്യൂപ്പിളറി അബ്നോർമാലിറ്റീസ് ഓൺ സെയിം സൈഡ്, ഇതൊക്കെ ഇതിന്റെ എഫക്റ്റ് ആണ്. ഓക്കെ, എഫക്റ്റ് അല്ലേ, എക്സ്ട്രാഡ്യൂറൽ ഹെമറ്റോമയുടെ എഫക്ട്സ് അല്ലേ ഇതെല്ലാം? അതെ അതെ, എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമയുടെ എഫക്ട്സ് ആണ്, കോണിങ് കാരണം ഉണ്ടാകുന്ന എഫക്ട്സ്. കോണിങ് കാരണം എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ആ പീരീഡ്, നോർമൽ പീരീഡ് കഴിഞ്ഞ് പേഷ്യന്റ് ഇല്ലാവത്തില്ലേ, ആ സമയത്ത് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ തുടക്കം ആദ്യമേ പേഷ്യന്റ് വീണ്ടും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡ്രൗസിനെസ് ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നെ ഈ കുഷിംഗ് സ്ട്രയാഡും ഈ പ്യൂപ്പിളും ഹെമി പാരസിസ് ഒക്കെ വരും ഫോളോ ചെയ്ത്. അപ്പം ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ സി ടി ആണ്. സി ടി നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബൈകോൺവെക്സ് ലീഷൻ കാണാം. ഇപ്പൊ ബ്രെയിൻ എടുക്കുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബൈകോൺവെക്സ് ലീഷൻ കണക്കായിരിക്കും ഇത് കാണുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ ഒന്നുമില്ല, എമർജൻസി ആണല്ലോ, അപ്പൊ ഇമ്മീഡിയറ്റ് സർജറി വേണം, ക്രാനിയോട്ടമി ചെയ്ത് ട്രീറ്റ് ചെയ്യണം, അത്ര ഇതിനകത്തുള്ളൂ. ഓക്കെ, അത് ഇത്രയും പോരെ, ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒന്നുമില്ല. ഓക്കെ, പിന്നെ അടുത്തത് എന്ന് പറയുന്ന ടോപ്പിക് സബ്ഡ്യൂറൽ ഹെമറ്റോമയാണ്. സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുമ്പോ എന്താ, ബ്ലഡ് ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് ഡ്യൂറ, ഡ്യൂറയുടെയും ബ്രെയിനിന്റെ ഇടയ്ക്ക് വരും. അത് നമുക്ക് രണ്ടായിട്ട് പറയുന്നുണ്ട്, അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട്. ഓക്കെ, അക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അക്യൂട്ട് നമുക്ക് കോസ് എടുക്കുവാണെങ്കിൽ രണ്ട് രീതി പറയാം. ഹൈ എനർജി ഇഞ്ചുറിയും ഉണ്ട്, ലോ എനർജി ഇഞ്ചുറിയും ഉണ്ട്. ഹൈ എനർജി ഇഞ്ചുറിയാണ് കോമൺലി നടക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഉള്ള ട്രോമ ഇതൊക്കെ. ഓക്കെ, ഇപ്പൊ ഈ ലോ എനർജി എന്ന് പറയുമ്പോൾ ഈ എൽഡർലി ആയിട്ടുള്ള ആന്റികോഗുലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ എന്തെങ്കിലും മതി, എന്താ സംഭവം ഉണ്ടാവാൻ. അത് ഈ എൽഡർലി ആന്റികോഗുലേറ്റഡ് രണ്ട് രീതി പറയാം, ഒന്ന് അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട്. അപ്പൊ ഈ ബ്ലീഡിങ്ങിന്റെ എമൗണ്ട് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇപ്പൊ കുറച്ച് ലൈക് നല്ല ലാർജ് ബ്ലീഡിംഗ് ആണെങ്കിൽ അത് അക്യൂട്ട് ആയിട്ട് പ്രസന്റ് ചെയ്യും. ഇനി കുറച്ച് ബ്ലീഡിംഗ് ഉള്ളെങ്കിൽ എന്ത് പറ്റും, ക്രോണിക്കായിട്ട് കുറെ കഴിഞ്ഞിട്ടായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കോമൺലി ക്രോണിക് സബ്ഡ്യൂറൽ ആയിട്ടാണ് വരുന്നത് എൽഡർലി ആന്റികോഗുലേറ്റഡ് എന്ന് പറയുന്നത്. ചുരുക്കം അക്യൂട്ട് ആയിട്ടും വരാം. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇഞ്ചുറി ടു കോർട്ടിക്കൽ വെയിൻസ് അല്ലെങ്കിൽ ലാസറേഷൻ ഓഫ് കോർട്ടെക്സ്. മറ്റടുത്ത് കൂടുതലും ആർട്ടറി ആണെങ്കിൽ ഇവിടെ കൂടുതലും വെയിൻസിനാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ കോർട്ടിക്കൽ വെയിൻസിന് അല്ലെങ്കിൽ റപ്ചർ ചെയ്യും, അല്ലെങ്കിൽ തന്നെ ഒരു പ്രൈമറി ഒരു ബ്രെയിൻ ഡാമേജ് വരുവാണ്. ഒരു പ്രൈമറി ബ്രെയിൻ ഡാമേജ് വരുമ്പോഴത്തേക്ക് എന്താ ലാസറേഷൻ ഓഫ് കോർട്ടെക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ട്.
അങ്ങനെ വന്നിട്ട് ഈ ഹെമറ്റോമ ഫോം ചെയ്യുന്നു സബ്ഡ്യൂറൽ സ്പേസിൽ. സബ്ഡ്യൂറൽ സ്പേസിൽ ഹെമറ്റോമ ഫോം ചെയ്യും, ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഡിഫ്യൂസ് ആയി പോകും. കാരണം ഇത് നമ്മുടെ ഡ്യൂറയുടെ സ്കള്ളിന്റെ ഇടയ്ക്കല്ല വരുന്നത്, ഡ്യൂറയുടെ താഴെയാണ് വരുന്നത്. അപ്പം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ഇല്ല അതിന്, ഇങ്ങനെ മുറിച്ചു മാറ്റാൻ അങ്ങനെ ആയിട്ടൊന്നും ഇല്ല. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ എക്സ്റ്റൻഡ് ഡിഫ്യൂസ് ആയിട്ട് അങ്ങ് പോകും. അങ്ങനെ ഡിഫ്യൂസ് ആയിട്ട് പോകുന്നോണ്ട് തന്നെ ഇതൊരു കോൺകേവ് ആയിരിക്കും, ലീഷൻ അകത്തോട്ട് ഒരു കോൺകേവ് കോൺവെക്സിറ്റി കണക്കായിരിക്കും വരുന്നത്. ഒരു കോൺവെക്സ് കണക്കായിരിക്കും ഇത് പോകുന്നത്, ഇങ്ങനെ ഡിഫ്യൂസ് ആയിട്ട് അങ്ങ് പോവുക. പിന്നെ ഓക്കെ, അപ്പൊ ഹെമറ്റോമ അതങ്ങ് ഡിഫ്യൂസ് ആയി പോകുന്നുണ്ട്. ഒരു പ്രൈമറി ബ്രെയിൻ ഡാമേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ലൂസിഡ് ഇന്റർവെൽ ഒന്നും ഇല്ല. അല്ലാണ്ട് തന്നെ ഒരു ഡാമേജ് തുടങ്ങും, സെക്കൻഡറി ബ്രെയിൻ ഡാമേജ് ഒന്നും വരുന്നില്ല, കാരണം ലൂസിഡ് ഇന്റർവെൽ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഏതാണ്ട് മറ്റടുത്ത അതേ കണക്കൊക്കെ തന്നെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. അത് ആദ്യമേ തന്നെ പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുക, പിന്നെ അതങ്ങ് പ്രോഗ്രസ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുന്നതായിട്ട് അതിന്റെ എഫക്ട്സ് നമ്മൾ പറഞ്ഞില്ലേ അവിടെ, എന്താ കുഷിംഗ് സ്ട്രൈഡ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഹൈ ബി പി, ബ്രാഡികാർഡിയ, വോമിറ്റിംഗ്, അതിന്റെ എഫക്ട്. പിന്നെ കൺവൽഷൻസ് വരാം, പിന്നെ ഫോക്കൽ ഡെഫിസിറ്റ്സ് ആവാം, ഹെമി പാരസിസ് ആവാം. ഓക്കെ, ഇത് അക്യൂട്ടിലും ക്രോണിക്കിലും ഒക്കെ സെയിം ഫീച്ചേഴ്സ് തന്നെ ഏതാണ്ട്. ഓക്കെ, പിന്നെ ഡയഗ്നോസിസ് പറയുമ്പോഴത്തേക്ക് കോൺകേവോ കോൺവെക്സ് ലീഷൻ ആണ്. നമ്മളിവിടെ പറഞ്ഞു കോൺകേവ് അകത്തോട്ട് കണ്ടോ, ഇവിടെ കോൺവെക്സിറ്റി കോൺകേവ് അകത്തോട്ട് വരുന്നുണ്ടല്ലേ. അപ്പൊ അത് ലീഷൻ ആയിരിക്കും. അത് കണക്ക് ഹൈപ്പർ ഡെൻസ് ആയിരിക്കും. ഹൈപ്പർ ഡെൻസ് എന്ന് പറയുമ്പോൾ റീസെന്റ് ബ്ലീഡ് അല്ലേ, വേറെ അതിൽ നിന്നും ക്ലോട്ട് ഡീഗ്രേഡ് ഒന്നും ആയി പോകുന്നില്ല, ഹൈപ്പർ ഡെൻസ് ആയിരിക്കും. ഈ അടുത്തുള്ള നടന്നതാണ്, അക്യൂട്ട് ആണ്. ഓക്കെ, അതാണ് ഇവിടെ കാണാം, നമുക്ക് കാണാം, നല്ല വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജിക്കൽ ഡീകംപ്രഷൻ. ഓക്കെ, കാരണം ഇത് കൂടുതൽ എമർജൻസി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സീരിയസ് കണ്ടീഷൻ ആയിരിക്കും. അപ്പം എന്താ, സർജിക്കൽ ഡീകംപ്രഷൻ ചെയ്യണം, ഇവാക്വേഷൻ ചെയ്യണം ആ ക്ലോട്ട്. അതിന് നമ്മൾ ക്രാനിയോട്ടമി ആണ് ജനറലി ചെയ്യുന്നത്. പിന്നെ ചിലപ്പം സ്മോൾ ബ്ലീഡ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അതാണ്, എന്നിട്ട് പേഷ്യന്റ് സ്റ്റേബിളും ആണെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ജസ്റ്റ് നോക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ആ ക്ലോട്ട് നമ്മൾ ലിക്വിഫൈ ചെയ്യും, ഒരാഴ്ച മരുന്ന് കൊടുത്ത് ലിക്വിഫൈ ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ബർഹോൾ ഇട്ടിട്ട് ഇവാക്വേറ്റ് ചെയ്യും. ഓക്കെ, ബർഹോൾ, ബർഹോൾ എന്ന് പറയുമ്പോൾ ലെസ് ഇൻവേസീവ് ആണ്. ഒരു മിനിറ്റ്, ഇതാണ് ബർഹോൾ എന്ന് പറയുന്നത്. ബർഹോൾ എന്ന് വെച്ചാൽ എന്താ, ഈ സർജൻ ഈ ഡ്രില്ല് ചെയ്യും, സ്കള്ളില് ഡ്രില്ല് ചെയ്യും, എന്നിട്ട് ഈ ഹെമറ്റോമ ഇടാൻ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ട്യൂബ് ഇൻസെർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഹെമറ്റോമ ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തോ ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോം ചെയ്യും. അങ്ങനെ തന്നെ ഗ്രാനുലേഷൻ ടിഷ്യൂ വന്നതിന് ശേഷം നമുക്ക് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് റെഡിയാക്കാം. മറ്റേ ക്രാനിയോട്ടോമ കണക്ക് വലിയ ഇൻവേസീവ് ഒന്നല്ല, ഒരു ലെസ് ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. ഓക്കേ, പക്ഷെ ഇവിടെ അക്യൂട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ക്രാനിയോട്ടോമയാണ്, സർജിക്കൽ ഡീകംപ്രഷൻ. ഓക്കെ, ഇനി അടുത്ത താഴോട്ട് വരുവാണെങ്കിൽ ക്രോണിക്. ക്രോണിക് നമ്മളിവിടെ പറഞ്ഞു എന്താ, എൽഡർലിയിലായിരിക്കും, എസ്പെഷ്യലി ആന്റികോഗുലൻസ് ഉള്ള പേഷ്യന്റിലായിരിക്കും. ഒരു ലോ എനർജി ഇഞ്ചുറി കാരണം തന്നെ അവർക്ക് ഇത് വരാം. ഓക്കെ, ലോ എനർജി ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ഒരു മൈനർ ട്രോമ മതി, കണ്ടോ, ഒരു ചെറിയൊരു ഫോളോ സ്ലിപ്പ് വരും, അത് അൺനോട്ടീസ്ഡ് ആയിട്ട് എന്താവും, ഈ ക്ലോട്ട് അവിടെ തന്നെ ഇരുന്ന് എക്സ്പാൻഡ് ആയി. ഒരു ആഴ്ചകൾക്ക് ശേഷം ആയിരിക്കും അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ക്രോണിക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ എൽഡർലി പീപ്പിൾ എന്ന് പറയുമ്പോൾ അവർക്ക് സെറബ്രൽ അട്രോഫി കാണുമല്ലോ, വയസ്സാവുമല്ലേ. അപ്പം ഈ സെറബ്രൽ അട്രോഫി വരുംതോറും എന്ത് പറ്റും, ഈ പുറത്തുള്ള കോർട്ടിക്കൽ വെയിൻസും സ്ട്രെച്ച് ആവുന്നുണ്ട്. ഓക്കെ, കോർട്ടിക്കൽ വെയിൻസും കൂടെ സ്ട്രെച്ച് ആകുമ്പോൾ എന്താ, അത് കുറച്ചുകൂടെ വൾണറബിൾ ആണ്, റപ്ചർ ആവാൻ വേണ്ടി കുറച്ചുകൂടെ വൾണറബിൾ ആവും. ഓക്കെ, പിന്നെ ഇങ്ങനെ ഇത് ഇപ്പൊ ഒരു ചെറിയ ക്ലോട്ട് ഫോം ചെയ്തു, അതിങ്ങനെ വലുതായി വലുതായി ഒരു 2-6 വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് വലുതാവും, ഒരു ഓസ്മോട്ടിക് എക്സ്പാൻഷൻ നടക്കും. ക്ലോട്ട് വലുതാവുന്നതാണ് ഓസ്മോസിസ് വഴി. ഓക്കെ, വരും. പിന്നെ ഒരു കണ്ടീഷൻ പറയുന്നതെന്ന് വെച്ചാൽ ക്രോണിക് സബ്ഡ്യൂറൽ ഹൈഗ്രോമ ആയിട്ട് വരാം. അതായത് ഈ ക്ലോട്ട് അവിടെ ഇരിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ പ്ലാസ്മയും സെല്ലുലാർ കമ്പോണന്റും കൂടെ സെപ്പറേറ്റ് ആവും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഈ സെല്ലുലാർ കമ്പോണന്റ് അതങ്ങ് അബ്സോർബ് ആവും, ഈ പ്ലാസ്മ മാത്രം അവിടെ കാണും, അതായത് ഈ ഫ്ലൂയിഡ്. പിന്നെ ഈ ഫ്ലൂയിഡ് മാത്രം അവിടെ എന്ത് പറ്റും, കണ്ടോ, പ്ലാസ്മ സെല്ലുകളും സെപ്പറേറ്റ് ആയതിട്ട് ഈ സെല്ലുലാർ അബ്സോർബ് ആവും, പ്ലാസ്മ കാണും. പ്ലാസ്മ ഫ്ലൂയിഡ് എന്താവും, ഈ ഫ്ലൂയിഡ് വലുതായി വലുതായി ഒരു ഹൈഗ്രോം അണക്ക് വരും, സബ്ഡ്യൂറൽ ഹൈഗ്രോം അണക്ക് വരും. അത് പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സെയിം, ഇൻട്രാക്രാനിയൽ പ്രഷറും ഫോക്കൽ ഡെഫിസിറ്റ്സ്, കൺവൽഷൻസ്, ഹെമി പാരസിസ്, അതൊക്കെ തന്നെ ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ ഡയഗ്നോസിസ് സി ടി സെയിം തന്നെ, മറ്റേ കോൺകേവ് ലീഷൻസ് തന്നെയായിരിക്കും. പക്ഷെ മറ്റടുത്ത് നമ്മൾ പറഞ്ഞു ഹൈപ്പർ ഡെൻസ് ആണ്, ഇതൊരു ഡിഫ്യൂസ് ഹൈപ്പോഡെൻസ് ആയിരിക്കും ഫീച്ചർ, ഡിഫ്യൂസ് ഹൈപ്പോഡെൻസ് ആയിരിക്കും. കാരണം ക്രോണിക്കൽ അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, ഡീഗ്രേഡ് ആയി തുടങ്ങിയിട്ടുണ്ടാവും ഹൈപ്പോഡെൻസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ടെക്സ്റ്റില് കൊടുത്തിരിക്കുന്ന പിക്ചർ ആണ്. ഇതില് ഇപ്പൊ നമ്മുടെ ഈ എന്താ ലെഫ്റ്റ് സൈഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മിക്സഡ് ഡെൻസിറ്റി ആണ് കാണുന്നത്. ഇവിടെ ഹൈപ്പർ ഡെൻസും കാണാം, ഇവിടെ ഹൈപ്പോ ഡെൻസും കാണാം അല്ലെ. അപ്പം ഇത് ഒരു അക്യൂട്ട് ഓൺ ക്രോണിക് കണ്ടീഷൻ ആണ്. അതായത് ഒരു ഓൾറെഡി ഒരു ഈ ഹൈപ്പോഡെൻസ് കാണിക്കുന്ന പറയുമ്പോൾ ഓൾറെഡി ഒരു വീക്സ് ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഒരു ബ്ലീഡ് ആയിരിക്കും ക്രോണിക് ആയിട്ട്. പിന്നെ റീസെന്റ് ആയിട്ട് ഒരു ബ്ലീഡും കൂടെ അതിന്റെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പിക്ചർ കിട്ടും അക്യൂട്ട് ഓൺ ക്രോണിക് ആയിട്ട് മിക്സ്ഡ് ഡെൻസിറ്റി ആയിട്ട്. ഓക്കെ, പക്ഷെ ക്രോണിക്കില് കോമൺലി വരുന്നത് എന്താ, ഹൈപ്പോഡെൻസ് ആയിരിക്കും. പിന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ പറയുകയാണെങ്കിൽ കോമൺലി ബർഹോൾ ഡ്രെയിനേജ് ആണ് നടക്കുന്നത്. അവിടെ പറഞ്ഞല്ലോ ബർഹോൾ ഡ്രെയിനേജ് ആണ് പ്രിഫേർഡ്. ഓക്കെ, ബർഹോൾ ഡ്രെയിനേജ് ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് ചോയ്സ്. പിന്നെ രണ്ട് സൈഡിലും വേണമെങ്കിൽ ഇവൻ റിക്കോർഡ് ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്രാനിയോട്ടമിയും ഇവാക്വേഷൻ ഓഫ് ക്ലോട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പിന്നെ ഈ പേഷ്യൻസ് മിക്കവാറും ആന്റികോഗുലേറ്റഡ് പേഷ്യൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ലൈക് വാർഫാരിൻ ഹെപ്പാരിൻ അതൊക്കെ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യണം. വൈറ്റമിൻ കെ അല്ലെങ്കിൽ റീകോമ്പിനന്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കൊടുത്തിട്ട് അത് നമുക്ക് റിവേഴ്സ് ചെയ്യണം. പിന്നെ ഇത് എൽഡർലി പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ സെറം ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് നോക്കണം. സെറം ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതും ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കണം, സി ടി ടിയുടെ അതും ഒന്ന് നോക്കണം. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ കൺസർവേറ്റീവ് ആയിട്ട് വരുന്നത് സ്മോൾ ബ്ലീഡൊക്കെ ആണെങ്കിൽ അത് യൂഷ്വലി നമ്മൾ ചെയ്യാറില്ല, എന്നാൽ കൺസർവേറ്റീവ് സ്മോൾ ബ്ലീഡ് സ്റ്റേബിൾ പേഷ്യന്റ് ആണെങ്കിൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ യൂഷ്വലി ബർഹോൾ ഡ്രെയിനേജ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഡി ഡിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ക്രോണിക്കിന്റെ ആണ്. ഈ എൽഡർലി പേഷ്യന്റ് ആയതുകൊണ്ട് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവാൻ കാരണമുണ്ട്. അപ്പം എന്താ, അതൊരു ഡി ഡി ആണ്. പിന്നെ വേറെ ഇൻട്രാക്രൈനൽ പ്രഷർ കൂട്ടുന്നത്, ഒരു ഇൻട്രാക്രൈനൽ സ്പേസ് ഒക്കുപ്പയെങ്കിൽ ലീഷൻ ആവാം, വേറെ ഏതായാലും ആവാം. പിന്നെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അത് ഇൻഫെക്ഷൻ അടിക്കാം, ഒരുപാട് ആഴ്ചകൾ കൊണ്ടിരിക്കുന്നതല്ലേ, അപ്പൊ ഒരു എന്താ പറയാ മെനിഞ്ചൈറ്റിസ് അങ്ങനെ ഇൻഫെക്ഷൻ അടിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കാരണം എപ്പിലെപ്സി കണക്ക് വരാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് കോണിങ് കണക്കും വരാം. ഓക്കെ, അതൊക്കെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് എഴുതണം. ഇത് കണ്ടോ, കോൺകേവോ കോൺവെക്സ് ലീഷൻസ് സബ്ഡ്യൂറൽ ഹെമറ്റോമയിൽ, കോൺകേവോ അകത്ത് അകത്ത് കോൺകേവ് പുറത്ത് കോൺവെക്സ്, ഇതും അത് തന്നെയാണ്. അപ്പം ഇത് ഇത്രയേ ഉള്ള രണ്ട് മാർക്കിനെ ഇത് ചോദിക്കുന്നത്, കുറച്ച് എഴുതിയാൽ മതി. കോണിങ് അതിന്റെ എഫക്ട്സ് ഒന്നും എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം രണ്ട് മാർക്കിനൊക്കെ ചോദിക്കണമെങ്കിൽ ജസ്റ്റ് എഫക്ട് എഴുതിയാൽ മതി. ഹെമി പാരസിസ് പ്യൂപ്പിലറി അബ്നോർമാലിറ്റി അച്ചിസൺ വെയിൻ പ്യൂപ്പിൾസ് ഒക്കെ എഴുതിയാൽ മതി, പക്ഷെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അറിയാ മനസ്സിലായല്ലോ അത്. Okay, ഇത്രയേ ഉള്ളൂ. Okay, thank you.